ഡെലിഗേറ്റുകളെ പാർട്ടി അംഗങ്ങളായ 40 ലക്ഷം പേരാണ് പെൻസിൽവാനിയയിലെ വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. ഡെലിഗേറ്റുകളുടെ എണ്ണത്തിൽ ഒബാമയാണ് ഇപ്പോൾ മുന്നിൽ. ഈ മുൻതൂക്കം മറികടക്കാൻ പാകത്തിലുള്ള ജയം പെൻസിൽവാനിയയിൽ ഹിലരിക്കുണ്ടാവില്ല. എങ്കിലും പരമാവധി ഡെലിഗേറ്റുകളുടെ പിന്തുണ ഉറപ്പാക്കി മത്സരത്തിൽ സജീവമായി തുടരാനാണ് ഹിലരിയുടെ ശ്രമം. 7 മുതൽ 10 വരെ ശതമാനം വോട്ട് ഹിലരി അധികം നേടുമെന്നാണ് അഭിപ്രായ സർവേകൾ. അതിനിടെ ഇരു സ്ഥാനാർത്ഥികളും ശക്തമായി മത്സരരംഗത്ത് തുടരുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാധ്യതയെ ബാധിക്കുമെന്ന വാദം പാർട്ടിയിൽ തന്നെ ശക്തമായിട്ടുണ്ട്. ആഗസ്റ്റിലെ ദേശീയ കൺവെൻഷൻ വരെ കാക്കാതെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണമെന്നാണ് ഇക്കൂട്ടരുടെ ആവശ്യം. പെൻസിൽവാനിയ പ്രൈമറിക്ക് ശേഷം ഇരു സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം തുടർന്നാൽ ഈ ആവശ്യം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. വിർജീനിയയിൽ നിന്ന് മാധ്യമപ്രവർത്തകനായ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ലൈനിലുണ്ട്. ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ പെൻസിൽവാനിയ പ്രൈമറി നടന്നുകൊണ്ടിരിക്കുകയാണ്. പെൻസിൽവാനിയ കഴിയുമ്പോൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ തിരിച്ചറിയുമോ, അതോ പാർട്ടി തന്നെ ഒരു വല്ലാത്ത സമ്പൂർണ്ണ ജനതയിലേക്ക് കടക്കുമോ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഭഗത്, ഡെമോക്രാറ്റിക് പ്രൈമറി തുടങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വോട്ടർമാർക്കിടയിൽ വളരെ വലിയൊരു ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ആവേശത്തിനപ്പുറത്തേക്ക് ഈ പ്രൈമറിയുടെ ഫലം വന്നു കഴിഞ്ഞാൽ പോലും ഒരു തീരുമാനത്തിൽ എത്താനാകാതെ ഡെമോക്രാറ്റിക് പാർട്ടി കുഴയും എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രൈമറിയിൽ ക്ലിന്റന് 10 ശതമാനത്തിലധികം വിജയം ഉണ്ടായാൽ മാത്രമേ ഇതിന് ഒരു തീരുമാനമുണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഈ ഈ പ്രൈമറിയിൽ ക്ലിന്റൺ പരാജയപ്പെടുകയാണെങ്കിൽ ഇതോടുകൂടി ക്ലിന്റൺ ഈ റേസിൽ നിന്ന് മാറുകയും ഒബാമയെ നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. എന്നാൽ അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. കാരണം ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടുമ്പോൾ ക്ലിന്റൺ ഏതാണ്ട് 50 ശതമാനത്തിലധികം പേരുടെ പിന്തുണ, എക്സിറ്റ് പോൾ സ്ഥലങ്ങളിൽ 50 ശതമാനത്തിലധികം പേരുടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഒബാമയ്ക്കാണെങ്കിൽ ഏതാണ്ട് 44 ശതമാനം പേരുടെ പിന്തുണയാണ് ലഭിക്കുന്നത്. ഇത് വളരെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഈ പ്രൈമറിയുടെ ഫലവും വളരെ ക്ലോസ് ആവുകയും തുടരുന്ന സ്ഥാനാർത്ഥി നിർണയവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അമേരിക്കയിലെ ജനസംഖ്യയിൽ 6-ാമത് നിൽക്കുന്ന പെൻസിൽവാനിയാണ് ഇത് പ്രധാനമായും ഏറ്റവും നിർണായകമായ വോട്ടെടുപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം സാധ്യത ഇതിലുണ്ട് ഒരു സ്ഥാനാർത്ഥിയെ, ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥി ഇതാണ് എന്ന് ചൂണ്ടിക്കാനുള്ള സാധ്യത എന്തുമാത്രം ഈ വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാവും? ശരിയായിട്ട് കേട്ടില്ല. ശ്രീകാന്തിയൻ, ഈ വോട്ടെടുപ്പ് കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വ്യക്തമായ ചിത്രമുണ്ടാവുമോ? അപ്പോ നമുക്ക് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഹില്ലരി ക്ലിന്റൺ പരാജയം സംബന്ധിച്ച് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് ഇപ്പോ സംഭവിക്കുമോ കുറച്ച് കഴിഞ്ഞിട്ട് സംഭവിക്കുമോ അത് പറയാൻ പറ്റില്ല. പക്ഷെ എന്റെ ഒരു പക്ഷേ ഇപ്പോൾ തന്നെ സംഭവിച്ചേക്കും. ശ്രീകാന്തി, നമുക്കറിയാം വളരെ സാധാരണക്കാരായ ബ്ലൂ കോളർ ആൾക്കാരാണ് പെൻസിൽവാനിയയിലുള്ളത്. കഴിഞ്ഞ ബിൽ ക്ലിന്റന്റെ കാലത്ത് ഏറ്റവും അധികം സാധാരണക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന നടപടികൾ അദ്ദേഹം എടുത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിക്കുമ്പോൾ ഒരു അനുഭവ തരംഗം പെൻസിൽവാനിയയിലുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ ഒബാമയെക്കാൾ മുൻതൂക്കം നേടണമെങ്കിൽ, വ്യക്തമായ ആധിപത്യം വേണമെങ്കിൽ രണ്ടക്കത്തിലുള്ള മുൻതൂക്കം വോട്ടുകൾ അവർക്ക് വേണ്ടതുണ്ട്. അത് നൽകുമോ പെൻസിൽവാനിയ ഹിലരിക്ക്? തോന്നുന്നില്ല എനിക്ക്. കാരണം ഹിലരി വിജയിക്കും, അതായത് 50 ശതമാനത്തിൽ കൂടുതൽ ഹിലരിക്ക് കിട്ടും എന്നുള്ളതിൽ വലിയ തർക്കമില്ല. പക്ഷേ ഹിലരിയുടെ വിജയത്തിന്റെ മാർജിൻ എത്രയായിരിക്കും, അതാണ് ചോദ്യം. അപ്പോ ഒരു 10 ശതമാനം മാർജിൻ ഇല്ലെങ്കിൽ ഹിലരിയെ സംബന്ധിച്ചിടത്തോളം പെൻസിൽവാനിയ ഒരു പരാജയമാണ്. ടെക്സസ് ആണെങ്കിലും പെൻസിൽവാനിയ, ഇപ്പൊ ന്യൂയോർക്കും കാലിഫോർണിയ തുടങ്ങിയുള്ള വലിയ സ്റ്റേറ്റുകളെല്ലാം പിന്തുണച്ചത് ഹിലരി ക്ലിന്റനെയാണ്. സ്വാഭാവികമായും പെൻസിൽവാനിയയിലെ ആൾക്കാർ ചിന്തിക്കുന്നത് പെൻസിൽവാനിയ കൂടി കഴിഞ്ഞ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകുന്ന ഇയാൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം. സ്വാഭാവികമായും മറ്റ് ചെറിയ സ്റ്റേറ്റുകളിൽ ജയിച്ചു വന്ന ഒബാമയോട്, പുതിയ തലമുറയാണ് ഒബാമയെ അനുകൂലിക്കുന്നത് എന്ന് കേൾക്കുന്നു. അത്തരത്തിലൊരു തരംഗം ഉണ്ടാക്കാൻ ഒബാമയ്ക്ക് പെൻസിൽവാനിയയിൽ സാധിച്ചിട്ടുണ്ടോ റിപ്പോർട്ടുകൾ താങ്കൾ കേട്ടതുപോലെ? എന്റെ അഭിപ്രായത്തിൽ ഒബാമയ്ക്ക് 10 ശതമാനത്തിൽ കുറഞ്ഞ മാർജിൻ ഹില്ലരിക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ വിജയമായിരിക്കും. അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ എന്താ പറയുക, ഒരു പ്രവാചകനാകാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ നന്ദി ശ്രീ കെ പി സാബിയൻ. ഉണ്ണികൃഷ്ണനിലേക്ക് വന്നാൽ, ഉണ്ണികൃഷ്ണൻ, ജോൺ മക്കെയിൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടില്ല എന്നത് ഏറ്റവും വലിയ ആശങ്കയായി, ഏറ്റവും വലിയ തർക്കമായി ഡെമോക്രാറ്റിക് പാർട്ടി കാലത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില റിപ്പോർട്ടുകളിലുണ്ടായിരുന്നത് ഹിലരി പിൻവാങ്ങണം എന്നൊരു അഭിപ്രായമുണ്ട് എന്നതാണ്. എന്നാൽ പാർട്ടിക്കുള്ളിലെ അവസ്ഥ, എത്രയധികം ചെലവഴിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടതെല്ലാ പണവും ചെലവഴിച്ചു കഴിഞ്ഞു, പ്രധാന തെരഞ്ഞെടുപ്പിലുള്ള പണം പോലും ഡെമോക്രാറ്റിക്ക് അവശേഷിക്കുന്നുണ്ടോ, ആ പാർട്ടിക്കുള്ളിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഫലത്ത് ചോദിച്ചത്. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉള്ളിൽ ഉള്ള ഈ മത്സരം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ തന്നെ ബാധിക്കും. അതായത് വളരെ വളരെ ഈസി ആയിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക പാർട്ടിക്കുള്ളിൽ വളരെ നിർണായകമായിട്ട് തന്നെയുണ്ട്. ഇതിനിടയിൽ തന്നെ ഹിലാരി ക്ലിന്റൺ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്ന ഒരു ആഗമാനം ക്ലിന്റൺ ഫാമിലിയോട് തന്നെ വളരെ വളരെ പോസിറ്റീവായ ഒരു അഭ്യർത്ഥന ഉള്ളത്. ഇത് മുതലെടുക്കാൻ, അതായത് കഴിഞ്ഞ 8 വർഷം ഫസ്റ്റ് ലേഡിയായിട്ട് വൈറ്റ് ഹൌസിൽ തുടർന്ന ക്ലിന്റണ് ഇത് മുതലെടുക്കാൻ സാധിക്കുമെന്നും മെക്കുലിനെതിരെയുള്ള ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ക്ലിന്റൺ ആയിരിക്കുമെന്നാണ് ക്ലിന്റൺ ഇവിടെ വാദിക്കുന്നത്. വളരെ നന്ദി. കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി കെ ഗോപാലൻകുട്ടി ടെലിഫോൺ ലൈനിലൂടെ കോഴിക്കോട് വന്ന ശ്രീ ഗോപാലൻകുട്ടി.